ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിരട്ട വെച്ചൊരു തൂക്കളൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിന്റെ എ ടു ഇസഡ് ഫുള്ള് ചിരട്ടനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഒരു സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടു. ആദ്യമായി തന്നെ നമുക്ക് ആവശ്യം അടി പരന്ന നല്ല വലുപ്പമുള്ള ഒരു ചിരട്ടയാണ്. അപ്പൊ ആ ചിരട്ട എടുത്തിട്ട് നമ്മൾ ഫുൾ അകമെല്ലാം നല്ല വൃത്തിയാക്കി എടുക്കുക. വേറൊരു ചിരട്ട എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ മിച്ചം വന്ന ഭാഗമാണ് നമ്മൾ ഈ ചിരട്ടയുടെ അടിയിലായി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും തീരെ വലിപ്പം കുറഞ്ഞൊരു ചിരട്ടയുടെ മുകൾ ഭാഗം കണ്ടിച്ച് മാറ്റണം. അപ്പോൾ ഈ മാറ്റിയ മുകൾ ഭാഗവും നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതും എടുത്തു വെക്കണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് വെക്കാം. അതുപോലെ തന്നെ വേറെ രണ്ട് ചിരട്ടകളുടെ മുകൾ ഭാഗം നമുക്ക് കണ്ടിച്ചെടുക്കേണ്ടി വരും. അതിനായി നമ്മൾ അത് മാർക്ക് ചെയ്യണം. ഈ തൂക്കുവിളക്കിന് വളവും തിരിവൊക്കെ ഒത്തിരി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ചിരട്ടയെടുക്കുന്നത്. ഏറ്റവും മുകൾ ഭാഗം ഉണ്ടാക്കാനായി നമുക്ക് കുഞ്ഞു ചിരട്ടകളാണ് ആവശ്യം. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്ത ചിരട്ടയും ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും തമ്മിൽ കിട്ടിയിരിക്കുന്നത്, അത് നമുക്ക് തമ്മിൽ കൂട്ടി ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിളക്കിൻ്റെ ആ ഉരുണ്ട ഭാഗം നമുക്ക് കിട്ടി. ഇതിനുശേഷം അത് നമുക്കവിടെ വെച്ച് നോക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പീസാണ് നമുക്ക് ഏറ്റവും മുകളിൽ കൊടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചതെല്ലാം നന്നായി പേപ്പർ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിനുശേഷം നമുക്ക് ഈ ചിരട്ടയെല്ലാം നീളത്തിൽ കണ്ടിച്ചെടുക്കാം. ഞാനിവിടെ അഞ്ച് ചിരട്ടയെ കാണിക്കുന്നുള്ളൂ. ഞാനിവിടെ ഏഴ് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. അഞ്ച് ചിരട്ട കൈ വെച്ച് കാണിക്കാൻ എളുപ്പത്തിലാണ് അഞ്ച് ചിരട്ട കാണിച്ചത്. അതെല്ലാം നമുക്ക് നീളത്തിൽ അടുക്കി അടുക്കി വെക്കാം. അതൊരു റൗണ്ട് ഷേപ്പിൽ ഒരു സിലിണ്ടറിൻ്റെ ആകൃതിയിൽ വരണം. ഇതെല്ലാം നമുക്ക് കൂട്ടി ഒട്ടിക്കാം. ഒരു സിലിണ്ടറിൻ്റെ രൂപം നമുക്കിപ്പം കിട്ടി. അത് നമുക്ക് അതിൻ്റെ മേളിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ തൂക്കുവിളക്ക് തൂക്കിയിടാനായിട്ടുള്ള ഹുക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ കോൺ ആകൃതിയിലുള്ള നമ്മൾ പേപ്പർ പിടിച്ചു കഴിഞ്ഞു. ഇനി അത് നന്നായി ഒട്ടിച്ചെടുക്കാം. ചിരട്ടയുടെ തിരിയിട്ട് കത്തിക്കാനായിട്ടുള്ള ഭാഗമാണ് നമ്മൾ അവിടെ അഞ്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ വി ഷേപ്പിൽ കണ്ടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഒരു ട്രയാങ്കിൾ ആകൃതിയിൽ ചിരട്ട കണ്ടിച്ചെടുത്ത ശേഷം അത് നമ്മൾ കൂട്ടി ഒട്ടിച്ച് ഇങ്ങനെ വെക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചിരട്ടയുടെ ഭാഗങ്ങളെല്ലാം നമുക്ക് പേപ്പർ പിടിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മൾ പേപ്പർ പിടിച്ചെടുക്കണം. പേപ്പർ പിടിക്കും തോറും ചിരട്ട കറുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ തിരിയിടേണ്ട ഭാഗങ്ങളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിരിക്കും. ഇനി അവിടെ നമുക്ക് കുറഞ്ഞ പേപ്പർ വെച്ച് നന്നായിട്ട് പിടിച്ചു കൊടുക്കുക. ഒട്ടിച്ച ഭാഗങ്ങളെല്ലാം നമുക്ക് പേപ്പർ പിടിച്ചു കൊടുക്കേണ്ടതാണ്. സാൻഡ് പേപ്പർ നീളത്തിൽ കീറിയിട്ട് നമുക്ക് കൈ എത്തത്തില്ലാത്ത ഭാഗങ്ങളും പേപ്പർ പിടിച്ചു കൊടുക്കാം. നമ്മൾ നേരെ മുറിച്ച് മാറ്റി വെച്ച ചിരട്ടയിൽ നിന്നും നമുക്ക് രണ്ട് നീളത്തിലുള്ള പീസുകൾ മുറിച്ചെടുക്കണം. ചെയിൻ്റെ കണ്ണി നിർമ്മിക്കുവാനായിട്ടാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് കണ്ണിയായിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ചെയിൻ്റെ ആകൃതിയിൽ വരച്ചു കൊടുക്കാം. ഈ രണ്ട് കണ്ണികൾ നമുക്ക് കൂട്ടി ഒട്ടിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അല്ലാതെ ഡ്രില്ലിംഗ് മെഷീൻ ഉള്ളവരാണേ രണ്ട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് രണ്ട് തുള ഇട്ടതിന് ശേഷം നടുക്ക് കണ്ടിച്ച് കളഞ്ഞാൽ മതി. ഇതിനുശേഷം നമ്മൾ ആ എടുത്ത മാർക്ക് ചെയ്ത ഭാഗങ്ങൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് കളയാം. അതാണ് ഏറ്റവും കഷ്ടപ്പാട്. അപ്പം ഡ്രില്ലിംഗ് മെഷീൻ ഉള്ളവർ അങ്ങനെ ചെയ്യുക.
ഇവിടെ ഞാൻ മൂന്ന് കണ്ണി ഉണ്ടാക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒത്തിരി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നല്ല രീതിയിൽ പേപ്പർ പിടിച്ച ശേഷം നമുക്കത് ഒടിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് ഓരോ കണ്ണിയും തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഓരോ കണ്ണിയും തമ്മിൽ യോജിപ്പിച്ച് ഫ്ലെസ്ക്യൂക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ ചെയിൻ്റെ കണ്ണിയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. മൂന്ന് കണ്ണിയേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിനുശേഷം നമുക്ക് കുറഞ്ഞ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായി പേപ്പർ പിടിച്ചു കൊടുക്കാം. എല്ലായിടവും നമ്മൾ പേപ്പർ പിടിക്കണം. ചെയിൻ്റെ കണ്ണി എല്ലായിടവും നമ്മൾ പശ തേച്ചടെല്ലാം നന്നായിട്ട് പേപ്പർ പിടിക്കണം. എന്നാലേ ആ ഷേപ്പൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായി പേപ്പർ പിടിച്ചതിന് ശേഷം നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാവുന്നതാണ്. വാർണിഷ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ വാർണിഷ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വാർണിഷ് അടിക്കുന്നത്. വാർണിഷ് അടിക്കുമ്പം ചിരട്ട നന്നായി കറുത്ത് വരും. ഒരു നല്ലൊരു കടും ബ്രൗൺ കളറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നല്ല തിളക്കവും വരും. നമ്മളെല്ലാവരും നന്നായി വാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ഇത് ഉണക്കാൻ വെക്കാമെന്നാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക. ചിരട്ട പിന്നെയും എടുത്തോണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, ലോക്ക്ഡൌൺ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും കിട്ടാനല്ല, വീണ്ടും ചിരട്ടയിലോട്ട് വന്നത് അതുകൊണ്ടാണ്. അപ്പം ലോക്ക്ഡൌൺ കഴിയുമ്പോൾ നമുക്ക് വേറെ വെറൈറ്റി സാധനങ്ങളായിട്ട് വരാമെന്നാണ്. അപ്പം ഈ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇനിയും ഇതുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.